നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിന് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രഹാമിന്റെ ഡി കമ്പനിയുമായി ബന്ധമുണ്ടോ എന്ന് എൻഐഎ സംശയിക്കുന്നു. പ്രതി സ്വപ്ന സുരേഷിന്റെ വിപുലമായ ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കൂടുതൽ വമ്പന്മാർ കുടുങ്ങിയേക്കും. രാഷ്ട്രീയ നേതാവ്, മറ്റൊരു ഐഎഎസുകാരൻ, പോലീസ് ഉന്നതൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലുള്ളത്. എൻഐഎ കോടതിയിലാണ് അന്വേഷണ സംഘം സ്വർണക്കടത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായുള്ള ബന്ധം സംബന്ധിച്ച സംശയം ബോധിപ്പിച്ചിട്ടുള്ളത്. കേസിലെ പ്രതികളായ കെ ടി റമീസ്, ഷറഫുദ്ദീൻ എന്നിവരുടെ ടാൻസാനിയൻ സന്ദർശനവും വജ്രവ്യാപാരത്തിന് ശ്രമം നടത്തിയതെല്ലാമാണ് സംശയത്തിന് കാരണം. വിദേശത്ത് ബിസിനസ്സുള്ള മലബാറിലെ രാഷ്ട്രീയ നേതാവ് ശിവശങ്കറിനെ കൂടാതെ വേറൊരു ഐഎഎസ് ഉദ്യോഗസ്ഥൻ, സ്വപ്നയുമായി നിരന്തരം ഫോൺ വിളി നടത്തിയിരുന്ന മറ്റൊരു ഡിവിഎസ്പിയും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. സ്വപ്നയുടെ ലാപ്ടോപ്പിൽ നിന്നും കിട്ടിയ സൂചനകൾ വെച്ച് ഇവരെ എൻഐഎ ചോദ്യം ചെയ്യും. അറസ്റ്റിലാകുന്ന പേടിയിലായതോടെ ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിലെ പ്രതികളായ കെ ടി റമീസ്, ഷറഫുദ്ദീൻ എന്നിവർ പലതവണ ടാൻസാനിയയിലേക്ക് പോയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ തോക്കുകൾ വിൽക്കുന്ന കടകൾ ഇരുവരും സന്ദർശിച്ചിരുന്നു. ടാൻസാനിയയിൽ റമീസ് വജ്ര വ്യാപാരത്തിനായി ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ പിന്നീട് യു എയിലേക്ക് സ്വർണം കടത്തുകയും ചെയ്തു. ഈ സ്വർണം യു എയിൽ നിന്ന് കേരളത്തിലേക്കും കൊണ്ടുവന്നു. ടാൻസാനിയയും ദുബായിയും ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുടെ പ്രവർത്തനം സജീവമായ സ്ഥലങ്ങളാണ്. ടാൻസാനിയ കേന്ദ്രീകരിച്ച് സ്വർണം, ലഹരി ആയുധം, രത്നം എന്നിവയുടെ കള്ളക്കടത്ത് ഡി കമ്പനി നടത്തുന്നതായി രഹസ്യ അന്വേഷണ വിഭാഗം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. റമീസും മറ്റൊരു പ്രതി ഷറഫുദ്ദീനും ഒരുമിച്ച് നടത്തിയ ടാൻസാനിയ യാത്രയുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഡി കമ്പനിയുമായുള്ള ബന്ധം സംശയിക്കാൻ കാരണമാകുന്നത്. ടാൻസാനിയയിലെ ഡി കമ്പനിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഫിറോസ് ഒയാസിസ് എന്ന തമിഴ്നാട്ടുകാരനാണ്. ഇയാളുമായുള്ള അടുപ്പമാണ് റമീസിന് ഡി കമ്പനിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നത്. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കൈയാണ് ഫിറോസ്. ആഫ്രിക്കൻ പൗരന്മാരെ ഉപയോഗിച്ച് എമിറേറ്റ്സ് വിമാനത്തിൽ ലക്ഷക്കണക്കിന് ഡോളർ മൂല്യമുള്ള വജ്രം കടത്തുന്ന സംഘത്തെ നിയന്ത്രിക്കുന്നത് ഈ ഫിറോസ് ആണ്. ദാവൂദിന്റെ സംഘാംഗമായ ഫിറോസുമായുള്ള ബന്ധം കണ്ടെത്താനായാൽ സ്വർണക്കടത്തിലെ യു എ പി യെ നിലനിർത്താൻ എൻ ഐ എക്ക് കഴിയും. ദുബായിൽ ദാവൂദിന്റെ ഒയാസിസ് ഓയിൽ ആൻഡ് ലൂബ് എന്ന കമ്പനി നോക്കി നടത്തുന്നത് ഫിറോസ് ആണ്. അതിനാൽ ഇയാളെ ഫിറോസ് ഒയാസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ദുബായിലെ അൽനൂർ ഡയമണ്ട്സ് എന്ന വജ്ര വ്യാപാര സ്ഥാപനവും ഫിറോസ് ആണ് നടത്തുന്നത്. ആഫ്രിക്കയിൽ നിന്ന് കള്ളക്കടത്തിലൂടെ എത്തിക്കുന്ന വജ്രം ഇവിടെയാണ് വിറ്റഴിക്കുന്നത്. തമിഴ്, അറബിക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾ സംസാരിക്കുന്ന ഫിറോസിന് രണ്ട് ഭാര്യമാരുണ്ട്. ഒരാൾ ഇന്ത്യക്കാരിയും മറ്റേത് പാകിസ്ഥാനിയും. ഫിറോസിൽ നിന്ന് ആയുധം വാങ്ങാൻ പ്രതികൾ ശ്രമിച്ചെന്നും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട്. ടാൻസാനിയയിൽ ഷറഫുദ്ദീൻ റൈഫിൾ കൈവശം വെച്ചിരിക്കുന്ന ഫോട്ടോയും എൻ ഐ എ വീണ്ടെടുത്തിട്ടുണ്ട്. സ്വർണക്കള്ളക്കടത്ത് നടക്കുമ്പോൾ തന്നെയാണ് 2019 നവംബറിൽ 13 റൈഫിളുകൾ കടത്തിയതെന്നും എൻ ഐ എ ചൂണ്ടിക്കാട്ടി. സ്വപ്നയുടെ ബന്ധങ്ങളിൽ രാഷ്ട്രീയ നേതാവ്, ഉന്നത ഉദ്യോഗസ്ഥൻ, ഡിവിഎസ്പി, മലബാറിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ്, ദക്ഷിണേന്ത്യയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ ഒരു പോലീസ് ഉന്നതൻ എന്നിങ്ങനെ പട്ടിക നീളുന്നു. ഇവരെല്ലാം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്തതായി സൂചനയുണ്ട്. ഐ ബിക്ക് ലഭിച്ച വിവരങ്ങൾ സിബിഐക്ക് ഉടൻ തന്നെ കൈമാറും. അന്വേഷണം വിലയിരുത്താൻ സിബിഐ ജോയിന്റ് ഡയറക്ടർ വിപ്ലവ് കുമാർ ചൗധരി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രഹസ്യ സന്ദർശനം നടത്തിയിരുന്നു. സ്വപ്നയുമായി ബന്ധമുള്ള വടക്കൻ മലബാറിലെ രാഷ്ട്രീയ നേതാവിന് വിദേശത്ത് ബിസിനസ് ഉള്ളതായും ഐ ബിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിന്റെ തുടക്കം മുതൽ തന്നെ ഈ നേതാവിനെ കുറിച്ച് എൻ ഐ എ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് സൂചനയുണ്ടായിരുന്നു. ഒരു ഐ എ എസ് ഉന്നതനും നേതാവിന്റെ ബിസിനസ്സിൽ പങ്കാളിയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കൂടാതെ മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ കൂടി ഇതോടെ അന്വേഷണത്തിന്റെ വലയിലാകും. ശിവശങ്കറാണ് ഈ ഉദ്യോഗസ്ഥനെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. പ്രമുഖ കമ്പനി മേധാവികളുമായി സ്വപ്നയെ ബന്ധപ്പെടുത്തിയത് ഈ ഐ എ എസുകാരനാണ്. സ്വപ്നയുമായി നേതാവിനും ഉദ്യോഗസ്ഥനും 6 വർഷത്തെ അടുപ്പമുണ്ട്. എണ്ണ കമ്പനിയിലാണ് ഇവർ നിക്ഷേപം നടത്തിയിട്ടുള്ളതെന്നാണ് സൂചന. ദുബായിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മൂവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സ്വപ്നയുടെ ലാപ്ടോപ്പിൽ നിന്ന് എൻ ഐ എ വീണ്ടെടുത്തിരുന്നു. സ്വപ്നയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന ഒരു ഡി വി എസ് പിയെയും എൻ ഐ എ ഉടൻ ചോദ്യം ചെയ്യും. സ്വപ്ന സുരേഷിന്റെ ഫോണിൽ വിവാദ പ്രഭാഷകൻ താക്കീർ നായിക്കിന്റെ ചിത്രവും മറ്റു ചില പ്രതികളുടെ പക്കൽ ദേശവിരുദ്ധ പ്രസിദ്ധീകരണങ്ങളും കണ്ടെത്തിയതിനെ കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. അതേസമയം ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ വിവിധ അന്വേഷണ ഏജൻസികൾ പലവട്ടം നടത്തിയ ചോദ്യം ചെയ്യലിൽ തനിക്ക് അറിയാവുന്നതെല്ലാം വെളിപ്പെടുത്തിയെന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് നൽകിയ അപേക്ഷയിൽ പറയുന്നു. ഇ ഡി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സംശയാസ്പദമായ രീതിയിൽ ചില പരാമർശങ്ങൾ ശിവശങ്കറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതായിരിക്കും ശിവശങ്കറിന് കുരുക്കാവുക.